കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ പുതിയ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാർബേസിൽ ഡയാലിസിസ് കെയറിന്റെ ധനസമാഹരണത്തിനും തുടക്കമായി. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പാക്കും. ഇവയുടെ ഉദ്ഘാടനം ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എലിയസ് മാർ യൂലിയസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. 37 വർഷങ്ങൾക്ക് മുമ്പ് ബസേലിയസ് കുമാരന്റെ കബറിടമയുടെ ആഗമനത്തോട് കൂടി ഒരു ആധ്യാത്മിക പ്രകാശവും വെളിച്ചവും എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ സ്ഥാപിതമായ ഓരോ സ്ഥാപനങ്ങളിലൂടെ ഇവിടുത്തെ ആധ്യാത്മിക വളർച്ച മാത്രമല്ല ഇതിന്റെ ഈ മേഖലയുടെ മുഴുവൻ ഔദ്യോഗികമായ മണ്ഡലങ്ങളിൽ വിജ്ഞാന മേഖലകളിലൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഈ പള്ളിയിൽ നിന്ന് ഈ ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചില സഹായ പദ്ധതിയുമായി മുമ്പോട്ട് വരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള മാർബേസ് ബസേലിയസ് ആശുപത്രിയിൽ നൂതന സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തീയേറ്റർ ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ സംവിധാനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു അപകട സാധ്യത ഉണ്ടായാൽ ആദ്യം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ആശുപത്രിയാണ് ബസേലിയസ് ആശുപത്രി. അവിടെ എത്തുന്ന ആളുകളുടെ എക്സ്റ്റൻഷൻ ഓഫ് ദയർ ലൈഫ്, അവരുടെ ജീവിതത്തിന്റെ ആ ദൈർഘ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഇടപാടുകളാണ് അവിടെ ചെയ്യുന്നത്. ആന്റണി ജോൺ MLA, KK ടോമി, PIM ബഷീർ, AG ജോർജ്, KA നൌഷാദ്, അഡ്വക്കേറ്റ് CI ബേബി, ബിനോയ് മണ്ണഞ്ചേരി, ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, എബി ഞാളിയത്ത്, ഐസക് കോര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാർബേസിൽ ഡയാലിസിസ് കെയർ വഴി 1,50,000 രൂപയുടെ സൗജന്യ ഡയാലിസിസ് നടത്തിക്കൊടുക്കാനാണ് തീരുമാനം. ഇതിനുള്ള ധനസമാഹരണം കൂടി ലക്ഷ്യമിട്ട് February 26 മെഗാഷോ സംഘടിപ്പിക്കും. പ്രവേശന കൂപ്പൺ വിതരണവും ശ്രേഷ്ഠ ബാവ ഉദ്ഘാടനം ചെയ്തു. KCV ന്യൂസ്, കോതമംഗലം.